ഒക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖൈസ് ബിനു ആസിമുൽ മുൻഖരി എന്ന മനുഷ്യൻ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അയ്യാ റസൂലല്ലാഹ്, ഉത്തുലു അലയ്യ മിമ്മാ ഉൻസില അലൈക, നിങ്ങളുടെ മേൽ അവതരിക്കപ്പെട്ട ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു പാടി പറഞ്ഞു തരുമോ? മഹാനായ ഖൈസ് ബിനു ആസിം അന്ന് മുസ്ലിമായിട്ടില്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്, ഉത്തുലു അലയ്യ മിമ്മാ ഉൻസില അലൈക, നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു തന്ന ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എനിക്കൊന്ന് ഓതി തരുമോ? ഇത് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുസ്ലിമായ വിശ്വാസിയല്ലാത്തൊരു സഹോദരൻ ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടു വന്നപ്പോ ഹബീബായ നബി നിങ്ങൾ ഓതിക്കൊടുത്ത സൂറത്ത് ഏതെന്നറിയുമോ? ഉവൈസുബിന് അദ്ദേഹം ഖൈസുബിന് ആസിം ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഹബീബായ നബി നിങ്ങളുടെ പൊൻചമ്പക പൂത്തേനി തളതരങ്ങളിൽ നിന്ന് ഖുർആന്റെ വശ്യമധുരമായ നാദധാര ഒലിച്ചിറങ്ങി. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്മാന. അറബി സാഹിത്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഘടനാ ശൈലികൾ കൊണ്ട് കോത്തിണക്കപ്പെട്ട അർറഹ്മാൻ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ പെട്ടപ്പോ ഖൈസ് ബിനു ആസിം ശ്രദ്ധയോടെ കേട്ടു നിന്നു. അത്രേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിസ്മയങ്ങൾ കൊണ്ട് തുളുമ്പിയത്രേ. എന്തൊരു ഘടനയാണിത്, എന്ത് കോർമയാണിത്, എത്രത്തോളം സൗകുമാര്യമാണിത്, എത്ര സൗന്ദര്യമാണിതിന്. ഹബീബായ നബി നിങ്ങൾ ഓതിയോടി ഹബീബായങ്ങൾ നിർത്താതെ തുടങ്ങി ഈ ഖൈസ് ബിനു ആസിമിന്റെ ശ്രവണ പുടങ്ങളെ കീഴടക്കി ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ നാദധാരകൾ ഒലിച്ചിറക്കി. അറബി സാഹിത്യത്തിന്റെ ഔന്നത്യത്തിലൂടെ കടന്നുപോയ ആ മഹാമനുഷ്യന് ഖുർആന്റെ ഘടനയുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ വിറങ്ങലിച്ചു നിന്നു. ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കവേ അവസാനം ഇത് ഓതിത്തീർന്നപ്പോ സൂറത്തുർ റഹ്മാൻ ഓതിത്തീർന്നപ്പോ ഖൈസുബിന് ആമിർ ഖൈസുബിന് ആസിം പറഞ്ഞു, വത്രേ ഫഖാല ഇദ്ഹാ, ഒന്നുകൂടി നിങ്ങൾ പാരായണം ചെയ്യുമോ? ഹബീബായ നബി തങ്ങൾ രണ്ടാമത് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തു. അത് ശ്രദ്ധയോടെ കേട്ട ഖൈസുബിന് ആസിം രണ്ട് പ്രാവശ്യം കേട്ടപ്പെടും. മൂന്നാമതും പറഞ്ഞു, ഒന്നുകൂടി ഓതി തരുമോ? ഇതാണ് സൂറത്തുർ റഹ്മാൻ അറബി സാഹിത്യ സാമ്രാട്ടുകൾ ഒറ്റ പ്രാവശ്യം കേട്ടപ്പോ മൂന്ന് പ്രാവശ്യം തുടരെ തുടരെ കേൾക്കാൻ മനസ്സുകതിച്ചു പോയ സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തുർ റഹ്മാൻ മൂന്ന് പ്രാവശ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. മുത്തു റസൂൽ ഓതുന്നത് നമ്മളെ പോലെയല്ലോ. ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ ഓതുന്നത് നേരിട്ട് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാധ്യമങ്ങളില്ല, ഇടനിലക്കാരില്ല, അർശിന്റെ ലോകത്ത് നിന്ന് അർത്ഥഗർഭമായ വരികളെ ആകാശലോകത്തിന്റെ തിരുദൂതരുടെ നാവിൽ നിന്ന് മദീനയുടെ ഈത്തപ്പട തോട്ടത്തിന്റെ ചാരിയിരുന്ന് ആയുഷാബിയുടെ മടിയിലിരുന്ന് മസ്ജിദ് നബവിയുടെ ഭിത്തിയിലിരുന്ന് വ്യത്യസ്തമായ ഭാവങ്ങളിലും ഭേദങ്ങളിലും ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് നിന്ന് കേട്ടുപഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തപ്പോ ആ സൂറത്തുർ റഹ്മാനിന്റെ സൗന്ദര്യത്തിനാകട്ടനായി പോയ ഈ ഐസബിന് ഖൈസബിന് ആസിം പറഞ്ഞു, വത്രേ നമ്മളൊരു സ്ഥാപനം സന്ദർശിച്ചാല് ഇപ്പൊ അബ്ദുറഹ്മാൻ എണ്ടത്താണി സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭരു സ്ഥാപനം സന്ദർശിച്ചാൽ എല്ലാം കടിഞ്ഞിറങ്ങുമ്പോൾ ഒരു വിസിറ്റിംഗ് ബുക്ക് വെക്കുമല്ലോ, നമ്മൾ കണ്ട അഭിപ്രായം അതിൽ രേഖപ്പെടുത്തുമല്ലോ. പക്ഷേ ഇവിടെ പറഞ്ഞ അഭിപ്രായം ഏതെന്നറിയുമോ? പണ്ട് അവസാനത്തെ വൈസ്രോയിയുടെ ഭാര്യ രാഷ്ട്രപതി ഭവൻ കാണാൻ വന്നപ്പോ റൈസിനാഹിലിന്റെ മുകളിലുള്ള രാഷ്ട്രപതി
താജ്മഹൽ കാണാൻ വന്നപ്പോ ആ താജ്മഹൽ അരമണിക്കൂർ കാണുന്നതിന്റെ ഇടയിൽ 45 പ്രാവശ്യം സ്പെൻഡഡ് സ്പെൻഡഡ് എന്ന് പറഞ്ഞു എന്നാണ് അത്യുജ്വലം അതിമനോഹരം. റൈസിനാഹിൽ കണ്ടപ്പോഴും അവര് പറഞ്ഞു പത്രേ. പക്ഷേ നമ്മൾ ആശങ്കയോടെ ഓർക്കുകയാണ്, ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത പദവിയുടെ റൈസിനാഹില്ലിന്റെ ഉള്ളിലിരുന്ന് ജനാധിപത്യത്തിന്റെ പ്രഥമ പൗരന്റെ മനസ്സുകളെ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ മുന്നിലേക്ക് ഈ ജനാധിപത്യരാട്ടത്തിന്റെ പ്രഥമ പൗരന്റെ മനസ്സിന്റെ ഉള്ളിലും അരിതായ്മകലയുടെ ചോരയുടെ നിറത്തിന്റെ ഗന്ധങ്ങൾ കടന്നു വരുമ്പോ റൈസിനാഹില്ലിന്റെ രാഷ്ട്രപതി മന്ദിരത്തിൽ നിന്ന് നാഗ്പൂരിലെ ആസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ മുൻ പ്രഥമ പൗരൻ കടന്നു പോകുമ്പോ ജനാധിപത്യ വ്യവസ്ഥതയുടെ ആളുകൾക്ക് എങ്ങനെയാണ് മനസ്സുകൾ ചിതലുകയറുന്നതെന്ന് ഈ ജനാധിപത്യ വിശ്വാസികൾ ആശങ്കയോടെ ഓത്തുപോവുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരഭിപ്രായം രേഖപ്പെടുത്തുന്നത് പോലെ സൂറത്തുർ റഹ്മാൻ 3 പ്രാവശ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് കേട്ടപ്പോ കൈസ് ബിൻ ആസിം പറഞ്ഞ ഒരു വാക്ക്, പ്രഥമ ദിനത്തിൽ ഞാൻ സൂറത്തുർ റഹ്മാനിന് അടിപരയിട്ടുകയാണ്. അദ്ദേഹം പറഞ്ഞു, വത്ര വല്ലാഹി ഇന്നഹു ലതലാവ വ ഇന്ന അലൈഹി ലഹലാവ വ അസ്ഫലുഹു ലമഗദകുൻ വ ഇലാഹു മുൻഫിറുൻ വ മാ യഖൂലു ഹാദാ ബശറ. ഇത് കേട്ട കൈസ് ബിൻ ആസിം പറഞ്ഞു, വത്രേ വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്നഹു ലതലാവ, ഈ സൂറത്ത് റഹ്മാനിന് എന്തൊരു ഒഴുക്കാണ്. വ ഇന്ന അലൈഹി ലഹലാവ, ഇത് കേട്ടിരിക്കാൻ എന്തൊരു മധുരമാണ്. ഇന്ന് നാളെയും ഈ മധുരമാണ് നമ്മൾ നുകരുന്നത്. റബ്ബ് നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ. വഇന്ന അലൈഹി ലഹലാവ, ഈ സൂറത്തുർ റഹ്മാനിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മധുരമാണ്. ഇതിന്റെ ഇതിന്റെ അടിഭാഗം ജലസമൃദ്ധമാണ്. ഇതിന്റെ മുകൾ ഭാഗം ബലസമൃദ്ധമാണ്. സൂറത്ത് റഹ്മാൻ കേൾക്കാം എന്നവരെ, മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ 3 പ്രാവശ്യം കേട്ടപ്പോ പറഞ്ഞതാണ്, വല്ലാഹി ഇന്നഹു ലതലാവ. ഇതൊരു അത്യനവദ്യമായ ശൈലിയാണ്. വഇന്ന അലൈഹി ലഹലാവ, ഇത് കേൾക്കാൻ വല്ലാത്ത മധുരമാണ്. അതിന്റെ മധുരം അവസാനിച്ചിട്ടില്ലല്ലോ. ഒരു ചെറിയ സൂറത്തിലാണ്, 78 ആയത്തുകളുള്ള ഒരു സൂറത്തിലാണ് 31 പ്രാവശ്യം ഒരേ ആയത്ത് ആവർത്തിച്ചു വരുന്നത്. പ്രാവശ്യം ഒരേ വാക്ക് തന്നെ ആവർത്തിച്ചു വന്നിട്ട് ഇന്നേ വരെ സൂറത്ത് റഹ്മാന്റെ മാധുര്യത്തിന് കുറവുണ്ടോ? അതിന്റെ അനുഭവത്തിന് കുറവുണ്ടോ? അതിന്റെ ഊഷ്മളതയ്ക്ക് വൈരുദ്ധ്യമുണ്ടോ? അതിന് വല്ലാത്ത മാധുര്യമാണ്. അതിന്റെ താഴ്ഭാഗം ജലസമൃദ്ധമാണ്. അതിന്റെ മുകൾ ഭാഗം ബലസമൃദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, മായക്കൂർ വായക്കൂർ ഹദാബശർ. ഒരു മനുഷ്യനെ കൊണ്ട് ഇത് പറയാൻ കഴിയില്ല. ഇത് മനുഷ്യൻ പറഞ്ഞതല്ല, സൂറത്ത് റഹ്മാന്റെ കടന മനുഷ്യ ശക്തികൾക്കും അപ്പുറത്താണ്. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സൂറത്ത് റഹ്മാൻ കേട്ടപ്പോ ഹബീബായ നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കൈസ് ബിൻ ആസിമിനെ മുസ്ലിമാക്കിയ അറൂസുൽ ഖുർആൻ, ഖുർആന്റെ പുതിയ ആപ്ലയാണ് സൂറത്തുർ റഹ്മാൻ. അദ്ദേഹം മുസ്ലിമാകാനുള്ള കാരണം بسبب جمال هذه السورة وتلاوتها وسياعة كلماتها മഹാനായ ഇമാം നസഫി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ഈ ഖുർആൻ, ഈ സൂറത്തുർ റഹ്മാൻ കീഴ്പ്പെടുത്താനുള്ള കാരണം ബിസബബി ജമാലി ഹാദിഹി സൂറ, ഈ അധ്യായത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ്. ജമാൽ എന്ന് പറഞ്ഞാൽ എന്താ സൗന്ദര്യം? സമയമില്ല, ഞാൻ ഒറ്റ പോക്ക് പോകാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു ഒരു അമുസ്ലിമായി വന്നൊരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ അവർ അറബി ഭാഷ അറിയാവുന്നവരാണ്. അറബി നമുക്കിപ്പോ സംഗീതം അറിയാവുന്നവന്റെ മുമ്പിൽ ഒരാൾ സംഗീതം പറഞ്ഞാൽ അയാള് പറയാ
തിരൂര് വന്നാൽ റഫീഖ് സാഹിബിന്റെ സാന്നിധ്യം ഒരാവേശമാണ്. അള്ളാഹു നിലനിർത്തി തരും. കാരണം ഒരു അർപ്പണ ബോധത്തിന്റെ രൂപമാണ്, അർപ്പണ ബോധമാണ്. അള്ളാഹുവിനെ സ്വീകരിക്കാം. ഇങ്ങോട്ട് നോക്കി, ഞാൻ വേറെ ഒന്നും പറയണില്ല. രണ്ടത്താണെങ്കിൽ എന്നോട് പോണോന്ന് പറഞ്ഞാണ്. പിന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് ഖുർആൻ പഠനമാണ്. ഞാൻ ഒന്നും പറയാത്തത്, ഖുർആൻ പഠിക്കുന്ന സമയത്ത് രണ്ട് ജോലിയെ പാടുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് വേറെ ചിരിയെങ്കിലും ഖുർആൻ പഠിക്കുന്ന അടുത്ത് ഖുർആൻ പഠിക്കും. ഒരാളുടെ മുമ്പിൽ ഖുർആൻ ആയ തോന്നപ്പെട്ടാൽ അവൻ എത്ര ജോലിയെ പാടുള്ളൂ? രണ്ട് ജോലിയെ പാടുള്ളൂ. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ എന്നിട്ട് മനസ്സിൽ നിങ്ങൾ ഖുർആൻ ഒന്നും ഓതാറില്ലേ? ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഹാഫിൽ ആവാൻ പോയത്. അള്ളാഹു ചെയ്തൊരു തൗഫീഖിന്റെ വില അറിയുന്ന ഇപ്പോഴാണ്. കാരണം ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് എടുത്ത് പറയണ്ടേ. വഈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വാൻസിതൂ ലഹു ലഅല്ലകും തുർഹമൂൻ. വഈദാ ഖുറിഅൽ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഊ ലഹു ആ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ ജോലി ശ്രദ്ധിച്ചേ. രണ്ട്, വാൻസിത്തൂലഹു നിശബ്ദമായി മറ്റ് ചിന്തകൾ മാറ്റിയിട്ട് ഖുർആൻ പറഞ്ഞ പ്രമേയത്തെ കുറിച്ച് ചിന്തിക്കണേ. കേൾക്കുക, രണ്ട്, ഇത് ഖുർആൻ തന്നെ പറഞ്ഞാൽ ചിന്തിക്കുക. സൂറത്തുൽ ഹിജ്ർ. ജോലി ചെയ്ത കൂലി വേണമല്ലോ. ലോകത്ത് ചെയ്യുന്ന ജോലിക്ക് ഒട്ടും കുറയാതെ കൂലി തരുന്ന ഒട്ടും മുതലാളിയേ ഉള്ളൂ, അത് അല്ലയാണ്. ഖുർആൻ സൂറത്ത് സുമർ. ചെയ്യണ ജോലിക്ക് ഒട്ടും കുറയില്ല. ഫനീഹം അജുരുൽ ആമിലീൻ. സ്വർഗത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം കാണുമ്പോ സ്വർഗവാസികൾ പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു സുമറിൽ. കണ്ടിട്ട് പറയും, പടച്ചോനെ ഫനീഹം അജുരുൽ ആമിലീൻ, നിന്നെപ്പോലെ ചെയ്യണ കൂലിക്ക് ജോലി തന്ന ഒരു മുതലാളി ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലാ, ഒരു തസ്ബീഹിത ഇത്ര പന നടു എന്ന് പറഞ്ഞല്ലോ. ഒരു തസ്ബീഹിതാൽ ഇത്ര ദറജ ഉയർത്തു എന്ന് പറഞ്ഞല്ലോ. പടച്ചോനെ, ഞാനതൊക്കെ ലൈവിലൊക്കെ വന്ന് കളിയാക്കിയിട്ട് പോയതാണ് അള്ളാഹുവേ. പക്ഷെ സ്വർഗത്തിൽ പോകുന്നവർ പറയും, പടച്ചോനെ അന്ന് മുരിയാക്കന്മാര് വാള് പറഞ്ഞപ്പോ ഞാനിത് മനസ്സിലാക്കിയില്ല. അതാ ഞാൻ ചെയ്ത തസ്ബീഹിന് ഇതാ പന അവിടെ നട്ടിരിക്കുന്നു, പഴം അവിടെ നട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ മുതലാളി നീ തന്നെ അള്ളാഹു. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ.